E-Master Digital Education App Kerala Syllabus 8th class mudal plus 2 vare download now. നമസ്കാരം 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ഒളിമ്പിക്സിൽ പുതുചരിത്രം എഴുതി ഇന്ത്യ. ജാവലിൻ താരം നീരജ് ചോപ്രയിലൂടെ അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം, മെഡൽ നേട്ടത്തിലും റെക്കോർഡ്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പരസ്യ വിമർശനത്തിൽ മൊയ്ൻ അലി തങ്ങളെ തള്ളി. ലീഗ് നേതൃത്വം പാർട്ടിയെ ക്ഷീണിപ്പിച്ച നടപടിയെന്ന് വിലയിരുത്തൽ. മൊയ്ൻ അലിക്കെതിരായ നടപടിയിൽ തീരുമാനം പിന്നീട്. മൊയ്ൻ അലിയെ അധിക്ഷേപിച്ച റാഫി പുതിയകടവിന് സസ്പെൻഷൻ. പാർട്ടിക്കെതിരായ വാർത്താസമ്മേളനമായതിനാലാണ് തടസ്സപ്പെടുത്തിയതെന്ന് റാഫി പുതിയകടവ്. ലീഗിൽ അഴിമതിപ്പണം ചെലവഴിച്ചതിനെക്കുറിച്ചുള്ള തർക്കമെന്ന് എ വിജയരാഘവൻ. സംസ്ഥാനത്ത് 20,367 പേർക്ക് കൂടി കോവിഡ്. 139 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി 13.35%. കഴിഞ്ഞ 24 മണിക്കൂറിടെ പരിശോധിച്ചത് 1,52,522 സാമ്പിളുകൾ. സംസ്ഥാനത്ത് ഷോപ്പിംഗ് മാളുകൾക്ക് പ്രവർത്തനാനുമതി. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 9 മണി വരെ പ്രവർത്തിക്കാം. ബുധനാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ. കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിൽ മമ്മൂട്ടിക്കും രമേഷ് പിഷാരടിക്കുമെതിരെ കേസ്. കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെ ചടങ്ങിനെത്തിയപ്പോൾ ആൾക്കൂട്ടമുണ്ടായ നെല്ലത്തൂർ പോലീസ്. ആശുപത്രി അധികൃതർക്കെതിരെയും കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയും കേസെടുത്തു. ആലുവ മണപ്പുറത്ത് ഇക്കുറി ബലിതർപ്പണ ചടങ്ങുകളില്ല. വഴിപാടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ക്ഷേത്രത്തിൽ ഒരേ സമയം 15 പേർക്ക് മാത്രം പ്രവേശനം. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് നേരെ നടന്നത് ക്രൂരമായ ആക്രമണം. ഡോക്ടറെ മദ്യപാനികളുടെ സംഘം കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അറസ്റ്റിലായവരെ 14 കോടതി റിമാൻഡ് ചെയ്തു. മർദ്ദനത്തിലേക്ക് നീങ്ങിയത് ക്യൂ തെറ്റിച്ച നടപടി ചോദ്യം ചെയ്തത്. ജോൺസൺ ജോൺസൺ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ഇന്ത്യ. ഒറ്റ ഡോസ് കൊണ്ട് പ്രതിരോധം ഉറപ്പാക്കുന്നതാണ് വാക്സിൻ എന്ന് കമ്പനി. രാജ്യത്ത് 24 മണിക്കൂറിന്റെ 38,628 പോസിറ്റീവ് കേസുകളും 617 മരണവും. സംസ്ഥാനത്ത് പരക്കെ മഴ. നാളെ 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്നും നാളെയും ബുധനാഴ്ചയും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക്. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു. തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. പാലക്കാട് മണ്ണാർക്കാട് ചങ്ങലേരിയിലെ ഗർഭിണിയായ യുവതിയുടെ മരണത്തിൽ ഭർത്താവും ഭർതൃപിതാവും അറസ്റ്റിൽ. പിടിയിലായത് തെങ്കര വെള്ളാരംകുന്ന് സ്വദേശി മുസ്തഫയും പിതാവ് ഹംസയും. സ്ത്രീധന നിരോധന ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തി. കോതമംഗലത്തെ ദന്ത ഡോക്ടർ മാനസയുടെ കൊലപാതകത്തിൽ രഖിലിന് തോക്ക് നൽകിയ ബീഹാർ സ്വദേശി അറസ്റ്റിൽ. സോനുകുമാർ മോദിയെ അന്വേഷണ സംഘം പിടികൂടിയത് ബംഗാൾ അതിർത്തിയിൽ നിന്ന് സാഹസികമായി. പ്രതിയെ ഉടൻ കേരളത്തിലെത്തിക്കും. രഖിലിനെ സഹായിച്ച ടാക്സി ഡ്രൈവറും പിടിയിൽ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 200 രൂപയുടെ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇഡി. കേസിൽ 6 പ്രതികൾ. ക്രൈംബ്രാഞ്ച് സംഘം തേക്കടിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രതി എ കെ ബിജോയ് നിർമ്മിക്കുന്ന റിസോർട്ടിൽ പരിശോധന നടത്തി. സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന. വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും തിയേറ്റർ സംഘടന. 4 തിയേറ്റർ തുറക്കാൻ അനുമതി വേണമെന്ന ആവശ്യം. വി ഡി സതീശനെതിരെ എംപിമാരുടെ സംഘം പരാതി നൽകിയെന്ന വാർത്ത തള്ളി ഹൈക്കമാൻഡ്. പുതിയ നേതൃത്വം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും പ്രവർത്തനത്തിൽ അതൃപ്തിയില്ലെന്നും പ്രതികരണം. ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായ 4 മരിച്ചതായി പ്രഖ്യാപിക്കും. ഇരകളായവർക്കുള്ള ധനസഹായം ഉടൻ നൽകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. കരിപ്പൂർ ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ഇരകൾക്കുള്ള നഷ്ടപരിഹാരം വൈകുന്നു. കോയമ്പത്തൂരിൽ ദളിതനായ സർക്കാർ ഉദ്യോഗസ്ഥനോട് കടുത്ത ജാതി വിവേചനം. വീടിന്റെ രേഖകൾ ആവശ്യപ്പെട്ട വില്ലേജ് ഓഫീസറെ കൊണ്ട് കാലു പിടിപ്പിച്ച് ഗൌണ്ടർ സമുദായ അംഗം. 500 വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ ഗുണ്ടകളുടെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും. ദൃശ്യങ്ങൾ പുറത്ത്. മൂവാറ്റുപുഴയ്ക്കടുത്ത് മഴുവന്നൂരിൽ അമ്മ കെഎസ്ആർടിസി ബസ്സിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ കുട്ടിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. നാട്ടുകാരുടെ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത് 6 അമ്മയെ പോലീസിൽ ഏൽപ്പിച്ചു. 4 കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലെന്നും അമ്മ. ഇടുക്കി വണ്ണപ്പുറത്ത് IR ബറ്റാലിയനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നടു റോഡിൽ വീട്ടമ്മയെ മർദ്ദിച്ചു. തൊടുപുഴ സ്വദേശി ഷീബ സലീമിനാണ് മർദ്ദനമേറ്റത്. വാഹനം മുട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയായിരുന്നു മർദ്ദനം. പോലീസ് ഉദ്യോഗസ്ഥനായ അമൽ രാജിനെതിരെ കാളിയാർ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് 2,000 ഓണച്ചന്തകൾ തുറക്കുമെന്ന് കൺസ്യൂമർ ഫെഡ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം ഇല്ലാതാക്കാൻ വിപണിയിൽ ശക്തമായി ഇടപെടുമെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് എം മെഹബൂബ്. കിഫ്ബി പദ്ധതികളുടെ പ്രവൃത്തി വൈകുന്നു എന്ന ആരോപണത്തിൽ MLA മാർക്ക് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ.
പദ്ധതികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മന്ത്രി. 932 കോടിയുടെ പദ്ധതികൾക്ക് കിഫ്ബി അനുമതി നൽകിയതായും കെ എൻ ബാലഗോപാൽ. പ്രതിരോധ ഉപകരണ നിർമ്മാണത്തിൽ കെൽട്രോണും എൻ പി ഒയിലും തമ്മിൽ ധാരണയായി. വ്യവസായ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കെൽട്രോണിന് ലഭിച്ചത് 70 കോടി രൂപയുടെ ഓർഡർ. കൂടുതൽ സഹകരണത്തിന് പദ്ധതിയെന്ന് വ്യവസായ മന്ത്രി. ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരായ സി പി ഐ എം പാർട്ടി അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് ആരംഭിച്ച് 2 കമ്മീഷൻ. ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും 3 അടിമാലി ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നുമാണ് മൊഴിയെടുക്കുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ എസ് രാജേന്ദ്രനെതിരായി മൊഴി നൽകിയെന്ന് സൂചന. ഫയലുകളിൽ അതിവേഗം തീർപ്പ് കൽപ്പിക്കാൻ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയുമായി റവന്യൂ വകുപ്പ്. ആർഡി ഓഫീസുകളിൽ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ പരിശോധന നടത്തി. അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുന്നതിൽ ക്രമക്കേടില്ലാതിരിക്കാനാണ് നടപടിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊല്ലത്ത് ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിസ്മയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച് ഗതാഗതമന്ത്രി ആന്റണി രാജു. വിസ്മയുടെ ഭർത്താവ് കിരണനെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമെന്ന് മന്ത്രി. വിസ്മയുടെ വീട് സന്ദർശിച്ച് സുരേഷ് ഗോപി എം പി. സംസ്ഥാനത്തെ വിവാദ മരം മുറിക്കലിൽ കേരളം നൽകിയ വിശദീകരണത്തിൽ അവ്യക്തതകളുണ്ടെന്ന് കേന്ദ്രം. വനഭൂമിയിൽ നിന്ന് മരം മുറിച്ചിട്ടില്ലെന്ന വാദം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളി. അവ്യക്തതകളിൽ സംസ്ഥാനത്തോട് വനം പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും വിശദീകരണം തേടും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമെന്ന സംശയം. ആശുപത്രി കെട്ടിടത്തിന്റെ ജലൽ ചില്ലുകൾ തകർത്ത നിലയിൽ, ചുവരുകൾക്കും കേടുപാടുകൾ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫ്ളാറ്റ് നിർമ്മാണം നിർത്തിവച്ചിരുന്നു. മണ്ണാർക്കാട് ചെങ്ങലിങ്ങേരിയിൽ ഗർഭിണിയായ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവും ഭർതൃപിതാവും അറസ്റ്റിൽ. പിടിയിലായത് വെള്ളാരംകുന്ന് സ്വദേശി മുസ്തഫ, ഹംസ എന്നിവർ. സംസ്ഥാനത്ത് വൻ ബീഡി വേട്ട. 3 ജില്ലകളിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിയ 1 കോടി രൂപയുടെ ബീഡി പിടികൂടി. പരിശോധന നടത്തിയ ജി എസ് ടി ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചുകൾ 3 വർഷത്തിനിടെ 20 കോടിയുടെ ബീഡി കടത്തിയെന്ന് നിഗമനം. വിനോദവും വിജ്ഞാനവും അതിനൂതന കാഴ്ചാനുഭവവും കോർത്തിണക്കി ഫ്ളവേഴ്സ് 1 കോടി പ്രേക്ഷകരിലേക്ക്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഫ്ളവേഴ്സ് ടിവിയിൽ ആർ ശ്രീകണ്ഠൻ നായർ വീണ്ടും അവതാരകനായി എത്തുന്ന പരിപാടി നാളെ രാത്രി 9 സംപ്രേഷണം ചെയ്യും. ഒളിമ്പിക്സ് സ്വർണ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് 6 കോടി രൂപയും ക്ലാസ് 1 വിഭാഗത്തിൽ ജോലിയും നൽകുമെന്ന് ഹരിയാന സർക്കാർ. പഞ്ച്കുളയിൽ അത്ലീറ്റുകൾക്കായി സെന്റർ ഓഫ് എക്സലൻസ് നിർമ്മിക്കും. സെന്ററിന്റെ തലവനാകാനും നീരജന് അവസരം നൽകുമെന്ന് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ. വൈദ്യുതി ഭേദഗതി ബില്ലിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബില്ല് പാർലമെന്റിൽ വയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിൽ പ്രതിഷേധമറിയിച്ചാണ് കത്ത്. വിഷയത്തിൽ വിശാലവും സുതാര്യവുമായ ചർച്ച വേണമെന്ന് മമതാ ബാനർജി. ഡാർജിലിംഗ് മേഖലയിലെ സ്ഥിരമായ രാഷ്ട്രീയ പരിഹാരം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ്. ആദ്യമായാണ് തൃണമൂൽ കോൺഗ്രസ് ഈ ആവശ്യവുമായി രംഗത്തെത്തുന്നത്. മേഖലയിൽ സ്ഥിരമായ രാഷ്ട്രീയ പരിഹാരം കാണുമെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാഗ്ദാനം നൽകിയിരുന്നു. ജമ്മുകശ്മീരിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. നിലവിൽ 10.6% ജമ്മുകശ്മീരിലെ തൊഴിലില്ലായ്മ നിരക്ക്. മിഷൻ യൂത്ത് പദ്ധതി വഴി 2000 യുവാക്കൾക്ക് സ്വയം തൊഴിലിനായി വായ്പ അനുവദിച്ചിരുന്നു. ഗോവയിൽ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. 2 വാക്സിൻ സ്വീകരിച്ചവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കും മാത്രമാണ് പ്രവേശനം. കോവിഡ് കേസുകൾ കുറഞ്ഞതോടെയാണ് വിനോദസഞ്ചാരികളെ അനുവദിച്ചു തുടങ്ങിയത്. പഞ്ചാബിൽ അകാലിദൾ വിദ്യാർത്ഥി നേതാവ് വിക്രംജീത് മിഥുഖേരയെ വെടിവെച്ച് കൊലപ്പെടുത്തി. മൊഹാലിയിൽ വെച്ച് 4 അക്രമി സംഘമാണ് വിക്രംജീത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി മൊഹാലി പോലീസ്. കർണാടകയിൽ ബെല്ലാരി വിജയനഗര ജില്ലകളിൽ രാത്രികാല കർഫ്യൂ നീട്ടി. രാത്രി 9 രാവിലെ 5 കർഫ്യൂ. എല്ലാ തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾക്കും നിരോധനം. അലാസ്കയിൽ ചെറുവിമാനം തകർന്നു വീണ് 6 മരണം. അപകടം കെച്ചിക്കൻ നഗരത്തിലെ ദേശീയ സ്മാരകത്തിന് സമീപമെന്ന് കോസ്റ്റ് ഗാർഡ്. മരിച്ചവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പശ്ചിമ സഹാറയിൽ ബോട്ട് മുങ്ങി 42 മരണം. 30 സ്ത്രീകളും 8 കുട്ടികളും മരിച്ചു. 59 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംഘർഷം രൂക്ഷമാകുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സ്വന്തം പൌരന്മാർ രാജ്യം വിടണമെന്ന് ബ്രിട്ടൻ. അഫ്ഗാനിസ്ഥാനിലെ ഇത് ഏറ്റവും മോശം സാഹചര്യമെന്നും പ്രഖ്യാപനം. പൌരന്മാരുടെ സുരക്ഷ പരിഗണിച്ചെന്നും ബ്രിട്ടൻ. അഫ്ഗാൻ നഗരമായ ഷെർബർഖാൻ പിടിച്ചെടുത്ത് താലിബാൻ. താലിബാൻ അഫ്ഗാനിൽ പിടിച്ചെടുക്കുന്ന 2 നഗരമാണ് ഷെർബർഖാൻ. മേഖലയിൽ സംഘർഷം തുടരുന്നു.
നിക്കരാഗ്വയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കം തുടരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ അയോഗ്യരാക്കി നിക്കരാഗ്വ തെരഞ്ഞെടുപ്പ് കൌൺസിൽ. രാജ്യത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇതുവരെ സർക്കാർ അറസ്റ്റ് ചെയ്തത് 7 സ്ഥാനാർത്ഥികളെയും 12 പ്രതിപക്ഷ നേതാക്കളെയും. ഗ്രീസിലെ വനാന്തരങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന 1000 പേരെ മാറ്റി താമസിപ്പിച്ചു. 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഗ്രീസിലുണ്ടായതെന്ന് റിപ്പോർട്ട്. മ്യാൻമർ ലോങ് സാൻ സൂചി പക്ഷക്കാരനായ യു എൻ അംബാസിഡറെ വധിക്കാൻ ശ്രമം. 2 അമേരിക്കയിൽ അറസ്റ്റിൽ. പിന്നിൽ പട്ടാള ഭരണകൂടമെന്ന ആരോപണം. ആരോഗ്യ പാസ് നിർബന്ധമാക്കുന്നതിനെതിരെ ഫ്രാൻസിൽ വീണ്ടും പ്രതിഷേധം. നിയമം വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെന്ന് പ്രതിഷേധക്കാർ. തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് ആരോഗ്യ പാസ് പ്രാബല്യത്തിൽ വരും. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ച് തായ് പോലീസ്. രാഷ്ട്രീയ നേതൃത്വത്തിലും വാക്സിൻ വിഷയത്തിലും സമഗ്ര മാറ്റം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സ്പോർട്സ് ന്യൂസ്. ലിയോണൽ മെസ്സി പി എസ് ജിയിലേക്ക്. 2023 വരെയുള്ള പ്രാഥമിക കരാർ വാഗ്ദാനം ചെയ്ത് പി എസ് ജി. ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതായി റിപ്പോർട്ട്. 10 നമ്പർ ജേഴ്സി വേണ്ടെന്ന് താരം. ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ ബ്രസീലിന് സ്വർണം. ഫൈനലിൽ സ്പെയിനെ 1-2 തോൽപ്പിച്ചു. തിരുവനന്തപുരത്തെ പ്രതിദിന കോവിഡ് ബാധിതർ 1000 താഴെ. ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 944 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 7.5%. ഓണക്കിച്ചിലേക്ക് കശുവണ്ടിപ്പരിപ്പിന്റെ ലഭ്യതക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. കശുവണ്ടി ഇല്ലാത്ത കിച്ചുകളിൽ പകരം ആട്ടയോ പഞ്ചസാരയോ ഉൾപ്പെടുത്തും. ഗുണനിലവാര പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ മുഖ്യപ്രതിയുടെ ഭൂമി ബാങ്ക് ലേലം ചെയ്തു. പണം തട്ടിയത് ഐരൂപ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന്. തട്ടിപ്പ് നടത്തിയത് 15 മുക്കുപണ്ടം പണയപ്പെടുത്തി. കൊല്ലം കരുനാഗപ്പള്ളി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ ലോട്ടറി വിൽപ്പന കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി. അപകടം. 2 മരണം. ഓച്ചിറ സ്വദേശി പ്രസന്നൻപിള്ള, വള്ളികുന്നം സ്വദേശി എം രാജു എന്നിവർ മരിച്ചു. കാർ ഡ്രൈവർ പരുക്കേറ്റ് ചികിത്സയിൽ. കൊല്ലത്ത് നായാട്ട് സംഘത്തിലെ 3 പേർ പിടിയിൽ. അറസ്റ്റ് ചെയ്തത് അമ്പനാർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന്. പ്രതികളിൽ നിന്ന് മൃഗങ്ങളുടെ തലയോട്ടിയും നാടൻ തോക്കും പിടിച്ചെടുത്തു. കൊല്ലത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധം തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിൽ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല ഓട്ടോ കാസ്റ്റിൽ ഉത്തര റെയിൽവേക്കായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ ബോഗി കയറ്റി അയച്ചു. റെയിൽവേയുടെ അമൃത്സർ സെൻട്രൽ വർക്ക്ഷോപ്പിലേക്കാണ് റോഡ് മാർഗം ബോഗി അയച്ചത്. പഞ്ചാബ് സോണിന്റെ ഗുഡ്സ് വാഗണിന് ആവശ്യമായ 5 ബോഗികൾ നിർമ്മിക്കുന്നതിനാണ് പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോ കാസ്റ്റിന് ഓർഡർ ലഭിച്ചത്. ജില്ലയിലെ ശുചീകരിച്ച കനാൽക്കരകളിൽ മാലിന്യ ശേഖരണത്തിന് ബിന്നുകൾ സ്ഥാപിച്ചു. കായൽ ശുചീകരണ പദ്ധതി നടപ്പിലാക്കുന്നത് ആലപ്പുഴ നഗരസഭയും മുസിരിസ് ആലപ്പുഴ ഹെറിറ്റേജ് പ്രോജക്ടും സംയുക്തമായി. ജൈവ പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങൾ തരം തിരിച്ച് ശേഖരിക്കും. 19 ഏഴംകുളത്ത് കാർ തടഞ്ഞ് യാത്രക്കാരനെ കൊള്ളയടിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ഇടത്തിട്ട സ്വദേശി സൂരജ്. നാട്ടുകാർ പിടികൂടി പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചു. പെരിയാർ കടുവ സങ്കേതം തിങ്കളാഴ്ച തുറക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തേക്കടിയിൽ വിനോദസഞ്ചാര പരിപാടികൾ പുനരാരംഭിക്കും. ഇക്കോ ടൂറിസം പരിപാടികളുടെ നിരക്ക് പിൻവലിച്ചത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കും. മമ്മൂട്ടിയുടെ സ്മാർട്ട് ഫോൺ വിതരണ പദ്ധതിയിലൂടെ ഇടുക്കി ജില്ലയ്ക്ക് ലഭിച്ചത് 25 ഫോണുകൾ. വിതരണോദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ആദ്യഘട്ടം മൊബൈലുകൾ കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ കളക്ടർക്ക് കൈമാറി. AISFന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിദ്യാർത്ഥികളുടെ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രജീഷ ധർണ ഉദ്ഘാടനം ചെയ്തു. കൂത്താട്ടുകുളം നഗര വഴിയോര കാർഷിക വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച അനൂപ് ജേക്കബ് MLA. പദ്ധതി കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ആദ്യ വിൽപ്പന നടത്തി. എറണാകുളം ചേന്ദമംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പകൃഷി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ക്ഷീരവികസന വകുപ്പിന്റെ കോവിഡ് സമാശ്വാസ കാലിത്തീറ്റ സഹായ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. 1500 ക്ഷീര കർഷകർക്ക് പദ്ധതി പ്രയോജനപ്പെടും. പദ്ധതിയുടെ കോതമംഗലം ബ്ലോക്ക് തല ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പറവൂർ പാലിയത്തുരുത്തിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. റൂറൽ ഹോസ്പിറ്റലിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചേന്നമംഗലം കൈത്തറി തൊഴിലാളികളെ ആദരിച്ച് മഹിളാ മോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി. ആദരമർപ്പിച്ചത് ദേശീയ കൈത്തറി ദിനാചരണത്തോടനുബന്ധിച്ച്. മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ OM ശാലീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിന് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്ത് മന്ത്രി P. രാജീവ്. കൈമാറിയത് ലോക മലയാളി ഫെഡറേഷൻ നൽകുന്ന കോവിഡ് പ്രതിരോധ സാമഗ്രികളും പ്രഭു സ്റ്റീൽസ് നൽകുന്ന വെന്റിലേറ്ററും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. കൊച്ചി കോർപ്പറേഷന്റെ പ്രത്യേക കൌൺസിൽ യോഗം ചൊവ്വാഴ്ച. എറണാകുളം നോർത്ത് ടൗൺ ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വൈകിട്ട് 3 മണിക്കാണ് യോഗം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകി തീരം സർവീസ് സൊസൈറ്റിയും തീരം ദുബായും. തൃശൂർ പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങിൽ അമൃത തീരം ട്രസ്റ്റ് ചെയർമൻ ഷൺമുഖൻ ബോണത്ത് ET ടൈസൺ MLAക്ക് ചെക്ക് കൈമാറി. തൃശൂരിൽ 2,500 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 2,418. ജില്ലയിലെ TPR 16.52%. പാലക്കാട് വടക്കഞ്ചേരി കണക്കൻ തുരുത്തി ഗവൺമെന്റ് UP സ്കൂളിലെ 27 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് തരൂർ MLA PP സുമോദ്. പാലക്കാട് അട്ടപ്പാടി മേഖലയിലെ പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങളും ഊരുവിദ്യാ കേന്ദ്രങ്ങളും സന്ദർശിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. കൃഷ്ണൻ. സന്ദർശനം ഓൺലൈൻ പഠനത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി. തൃത്താല പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. നിയമസഭാ സ്പീക്കർ MB രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം തടയാൻ നടപടിയുമായി നഗരസഭ. വീടുകളിൽ ജൈവ ലായനി വിതരണം ചെയ്തു. പൊതു ഇടങ്ങളിലെ ഒച്ചശല്യം നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ ആരംഭിച്ചതായി നഗരസഭ. മലപ്പുറം പോത്തുകലിൽ ഹിദായത്തുൽ ഇസ്ലാം ജുമാഅത്ത് പള്ളിയിൽ മോഷണം. 2 നേർച്ചപ്പെട്ടികളും അലമാരയും മേശയും തകർത്തു. പോത്തുകല്ല് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കരിപ്പൂർ വിമാനാപകടത്തിന്റെ 1st ദിനത്തിൽ സ്മരണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർമാർ, രക്ഷാപ്രവർത്തകർ, അപകടം സംഭവിച്ച വിമാനത്തിലെ യാത്രക്കാരുടെ പ്രതിനിധികൾ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ CT ഫാത്തിമത്ത് സുഹ്ര ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ കടലിൽ പോയ ബോട്ട് മറിഞ്ഞു. മത്സ്യബന്ധനം കഴിഞ്ഞ് തീരത്തേക്ക് മടങ്ങിവന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മലപ്പുറം പൊന്നാനിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ശ്മശാനം ഉപയോഗശൂന്യമായതിൽ പ്രതിഷേധം. പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. KPCC മെമ്പർ അഡ്വക്കേറ്റ് AM രോഹിത് സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ മലപ്പുറത്ത്. 3,413 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 3,560. കോഴിക്കോട് താമരശ്ശേരി ചെമ്പ്രയിൽ പാറക്കെട്ടിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കല്ലട പോയിൽ സ്വദേശി വിജീഷാണ് ക്വാറിയിലെ പാറകൾക്കിടയിൽ കുടുങ്ങിയത്. യുവാവിനെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ. കോഴിക്കോട് 2,221 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 16.59%. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ഉറപ്പാക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ജില്ലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. പ്രതികരണം വിഷയത്തിൽ DYFI ജില്ലാ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ്. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും. വാർത്ത പ്രചരിപ്പിക്കുന്നത് നിക്ഷിപ്ത താത്പര്യക്കാർക്ക് വേണ്ടിയെന്നും ആശുപത്രി സൂപ്രണ്ട്. കണ്ണൂർ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിട സമുച്ചയം പൂർത്തിയായി. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ. നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ കായികമന്ത്രി V. അബ്ദുറഹ്മാൻ, AN ഷംസീർ MLA എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കണ്ണൂർ നെല്ലിമുക്കിൽ കനത്ത കാറ്റിൽ മരം വീണ് വീട് തകർന്നു. നരിക്കുട്ടി ലക്ഷ്മണന്റെ വീടാണ് തകർന്നത്. ആളപായമില്ല. 1,00,000+ രൂപയുടെ നഷ്ടമുണ്ടായതായി നിഗമനം. കണ്ണൂർ കല്യാശ്ശേരിയിലെ സിവിൽ സർവീസ് അക്കാദമി നിലനിർത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി DR. ബിന്ദു. പ്രതികരണം M. വിജൻ MLA നൽകിയ നിവേദനത്തെ തുടർന്ന്. ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അക്കാദമിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. കണ്ണൂരിൽ 1,217 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 1,121. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 14.42%.
കണ്ണൂർ ഏഴോം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. 14 പവൻ സ്വർണ്ണ ഉരുപ്പടികൾ മോഷണം പോയതായി പരാതി. പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ കുടിയാൻമല മുന്നൂർ കൊച്ചിയിൽ കാട്ടാന ശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന ഇറങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിൽ. കാസർഗോഡ് പരപ്പ പയാളം മലയിൽ ശക്തമായി കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരം വീണ് വീടുകൾ തകർന്നു. വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. കാസർഗോഡ് കാറടുക്കയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് സഹായവുമായി മുള്ളേരിയ ലയൺസ് ക്ലബ്. പിപി കിറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യുവിന് കിറ്റുകൾ കൈമാറി. ഫയർവുഡ് ഷോസിന്റെ ബാനറിൽ ജസ്നി അഹമ്മദ് നിർമ്മിക്കുന്ന മൂൺ വാക്ക് എന്ന ചിത്രത്തിന്റെ ആദ്യ ഒഫീഷ്യൽ വീഡിയോ ഗാനം റിലീസായി. ലോറൻസ് നായകനായെത്തുന്ന തമിഴ് ചിത്രം ദുർഗയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. നർമ്മത്തിനും ആക്ഷനും പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കുന്നത്. സംവിധായകൻ ഉൾപ്പെടെയുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അക്ഷയ് കുമാർ നായകനായെത്തുന്ന ഹിന്ദി ചിത്രം ബെൽബോട്ടത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. വാണി കപൂർ, ഹുമാ ഖുറേഷി, ലാറ ദത്ത എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രം ഈ മാസം 19 പ്രേക്ഷകരിലേക്ക് എത്തും. ജോയ് മാത്യുവും വി കെ പ്രകാശും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ലാ ടൊമാറ്റിനോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ടി അരുൺകുമാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ ഇമെയിൽ SMS സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം ഇനി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ തട്ടിപ്പുകളും വർദ്ധിച്ചിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിലാണ് ഇപ്പോൾ വ്യാജ ഇമെയിൽ SMS സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. RBIയുടെ ഇമെയിലുകളെ അനുകരിച്ചുള്ള വിലാസങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളിൽ ജാഗ്രത വേണമെന്ന് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകി. www.rbi.org.in എന്ന RBIയുടെ ഔദ്യോഗിക വിലാസങ്ങളിൽ നിന്നും മാത്രമാണ് സന്ദേശങ്ങൾ ലഭിക്കുക എന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് റിസർവ് ബാങ്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയക്കാറില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. കോഴിക്കോട് പുത്തഞ്ചേരിയിൽ യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആയുർവേദ ഡോക്ടറായ അശ്വതി രാജനാണ് മരിച്ചത്. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഭീകരാക്രമണം. ഭീകരരുടെ വെടിവയ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. മേഖലയിൽ ഉപരോധം ഏർപ്പെടുത്തി. റൊമേലോ ലുക്കാക്കുവിനെ സ്വന്തമാക്കി ചെൽസി. താരത്തെ സ്വന്തമാക്കിയത് 115 മില്യൺ യൂറോയ്ക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ റെക്കോർഡ് തുകയാണിത്. താരം ചെൽസിയിലേക്ക് തിരികെ വരുന്നത് 8 വർഷത്തിനുശേഷം. ബംഗ്ലാദേശ് ഓസ്ട്രേലിയ 4th T20 ഓസ്ട്രേലിയയ്ക്ക് ആശ്വാസ ജയം. 3 wicketsന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പരമ്പരയിൽ 3 ജയവുമായി ബംഗ്ലാദേശ് മുന്നിൽ. ട്രെൻബ്രിഡ്ജ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 2nd innings പുരോഗമിക്കുന്നു.